സാധാരണ നമ്മൾ വീട്ടിൽ റവ് മടിക്കുമ്പോൾ എന്താ ചെയ്യുക അത് വെച്ചിട്ട് നല്ല അടിപൊളി ഉപ്പുമാക തയ്യാറാക്കും പക്ഷേ ഇനി അടുത്തവണ റവ് കടിക്കുമ്പോൾ ഉപ്പുമാവ് തയ്യാറാക്കല് അതാണ്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏറ്റവും അങ്ങോട്ട് തയ്യാറാക്കിയോ ഇഷ്ടപ്പെടും അതിനായിട്ടൊരു മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ട് അതിലോട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ എൽ എ കപ്പിന് ഒരു കപ്പ് റവങ്ങോട്ട് ഇട്ട് കൊടുക്കണം അതിപ്പോൾ വറുത്ത റവയോ വറക്കാത്തതോ എടുക്കാം ഒരു കുഴപ്പമില്ല കൂടെ തന്നെ ഒരു അഞ്ചാറ് ഏലക്കയുടെ സീഡ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് തേങ്ങ ചിരകി എടുത്തത് ചിറകിയെടുത്തത് ഒരക്കപ്പൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഇനി നമ്മുടെ മധുരത്തിനാവശ്യത്തിൽ ഉള്ള പഞ്ചസാര അതിപ്പോൾ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർക്കാം കൂടെ തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് അര ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി മെയിൻ ആയിട്ട് വേണ്ടത് ഈസ്റ്റാണ് അതും ഒരു അര ടീസ്പൂൺ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഇനി നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷമുണ്ടല്ലോ ഇത് അരച്ചെടുക്കാൻ പാകത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് വാരി വരച്ച് ഒഴിക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും മറക്കാതെ പ്രസ്സ് ചെയ്യണേ ഒരു കിണ്ണം കാച്ചി ആയിട്ട് ആണേ പറഞ്ഞ സമയം പോയി അറിഞ്ഞില്ല അതായത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് ഇനി ഇത് നന്നായിട്ട് അങ്ങോട്ട് ഒരു തവി വെച്ച് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഇനി ഒരു നാൽപ്പത് മിനിറ്റ് അടച്ചങ്ങോട്ട് വെച്ചേക്കണം അതിനകത്തൊരു കോംപ്രമൈസും ഇല്ല നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി തുറക്കാൻ പാടുള്ളൂ അപ്പോഴേക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പുളിച്ച് പൊങ്ങി അങ്ങോട്ട് ഒരു ഒരുപാട് സമയം ഒന്നും വെക്കണ്ട നാപ്പത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനാ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് പൊളിച്ച് പൊങ്ങി വന്നതിന് ശേഷം ഒരു തവി വെച്ച് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കുക എന്നിട്ട് സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഒരു എടുത്ത് അടുപ്പത്തോട്ട് വെച്ചാൽ ഒരു തവി ഒഴിച്ച് അങ്ങോട്ട് എടുക്കുക സാധാരണ നമ്മൾ ദോശയൊക്കെ എങ്ങനെയാണോ ചുട്ടെടുക്കുന്ന ആ പരുവത്തിൽ വേണം അങ്ങോട്ട് പരത്തി അങ്ങോട്ട് എടുക്കാനായിട്ട് ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇത് ചുട്ടെടുക്കുന്നതായിട്ടുള്ള സമയത്ത് തവയിൽ എണ്ണയോ നെയ്യോ ഒന്നും ഒഴിച്ചെടുക്കുകയോ ഒന്നും വേണ്ട ഇതുപോലെ ഇങ്ങനെ ബൗളിട്ട് വരുന്നതായിട്ടുള്ള സമയത്ത് ഒരു മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് വേണം ഇനി അങ്ങോട്ട് എടുക്കാനായിട്ട് പറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റവദോശ നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് പറ്റും അതാ ഇത്രയേ ഉള്ളൂ പരിപാടി ഇനി ആ മൂടി അങ്ങോട്ട് തുറന്നതിന് ഉണ്ടല്ലോ ഒരു ചട്ടുകം ഇതിനെ അങ്ങോട്ട് കോരി അങ്ങോട്ട് എടുക്കാം അതാ നോക്കി ആ പാനിന് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇളകി വരികയും ചെയ്യും കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടും ഇത് കണ്ടു കഴിഞ്ഞാൽ കഴിക്കുക ഇരിക്കാനായിട്ട് തോന്നുമോ അത് കാണാൻ തന്നെ എന്ത് മനോരമ നോക്കി ഇനി ഇതൊന്ന് വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചങ്ങോട്ട് കാണിക്കാം ആ ഒരു പുറംഭാവം ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കൂടുതൽ മുറിയിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി വെച്ച് കൊടുത്തേച്ചാൽ മതി ഇങ്ങനെ നമ്മൾ ഇതാ നോക്കി ഇരുന്നൂറ്റി അൻപത് എം എൻ്റെ കപ്പിന് കുറേ റവ ദോശ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കഴിക്കുന്നതായിട്ടുള്ള സമയത്ത് വെറുതെ വേണമെങ്കിലും കഴിക്കാം അതല്ല നല്ല കിടിലാൻ ചിക്കൻ കറി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും നമുക്കിത് കഴിക്കാമേ കുറച്ച് ഗ്രേവി ഗ്രേവിയോട് അങ്ങോട്ട് അങ്ങോട്ട് എടുക്കുക എന്നിട്ടുണ്ടല്ലോ ഈ ഒരു റവ ദോശ ഇതുപോലെ ആ ഗ്രേവിക്കകത്ത് അങ്ങോട്ട് നല്ലതുപോലെ അങ്ങോട്ട് കോട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തതിന് ശേഷമേ ഒരു ചെറിയ പീസ് ചിക്കനോട് അതിൻ്റെ വെച്ചിട്ട് അങ്ങോട്ട് കഴിക്കണം എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ് ദോശ ഇതുവരെ കഴിക്കാത്ത ആളുകയാണെന്നുണ്ടെങ്കിൽ നാളെ തന്നെ നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കിയോ നീ എന്തായാലും ഇഷ്ടം ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട് കുട്ടികൾക്കും ഇഷ്ടപ്പെടും അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ എന്തായാലും ഒരുപാട് സമയം നീട്ടുന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതൊക്കെ മുടങ്ങാതെ നീ കിട്ടണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്നൊരു ഉണ്ട് അത് പ്രസ് ചെയ്യാത്തവരാണെങ്കിൽ മാത്രം ഒന്ന് പ്രെസ്സ് ചെയ്തേക്കുക നല്ലൊരു കിടിലൻ കിട്ടുക വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സുന്ദലി നൗ സൈനിങ് ഔട്ട് Thank you.